Namaskaram, I am Dr. Ashar, Consultant Emergency Physician and In Charge, Almas Hospital, Kottakkal. In the Loga Emergency Dinamana, in the Yan Ninglo Parayan Udeshkinade, EDI Nam, Namadachitu Kandur in the Rikarione, foreign body, Adava, Tondale, and the Gilum, Batsana Sangalo, Matuastugolo, Kudini, Kunjungala Kundur in the Namakalarko Aria on the Kairimana, Pradamiga, Shushu Shade, Bagaite, Namalaru Chay in the Gairiane. പക്ഷേ എന്നാലും ഇതിനെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു അവബോധം ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് അഥവാ പ്രാഥമിക ശുശ്രൂഷ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കുഞ്ഞിനെ സി പി ആർ ചെയ്യുകയും റിവൈവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിക്കുന്നതാണ് ഫോറിൻ ബോഡി റിമൂവൽ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു കുഞ്ഞിനെ പ്രായത്തിൻ്റെ കാര്യത്തിൽ രണ്ടായി തരംതിരിക്കാം. ഒരു വയസ്സിന് താഴെയുള്ളതും ഒരു വയസ്സിന് മുകളിലുള്ളതായിട്ട് തരംതിരിക്കാം. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും കുടുങ്ങിയാൽ അവർക്ക് പെട്ടെന്ന് കുഞ്ഞ് ആ ഒരു ശ്വാസ തടസ്സം കാണിക്കുകയും വളരെ ആൻസൈറ്റി അജിറ്റേറ്റഡ് ആകെ ഒരു ഭയവിഹ്വലതകളോടെ കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു കുഞ്ഞിന് തീരെ ചുമക്കാനുള്ള ശേഷിയില്ല, വളരെ ബുദ്ധിമുട്ടിലിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തൊണ്ട അടഞ്ഞു പോയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് അത് നേരെയാക്കേണ്ടത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുഞ്ഞിനെ ആദ്യം തിരിച്ച് കിടത്തി പിൻഭാഗത്ത് നമ്മൾ 5 thrusts കൊടുക്കണം. ഈ 5 chest thrusts കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരു ബോട്ടിലിൻ്റെ അറ്റത്ത് ഫോറിൻ ബോഡി കുടുങ്ങിയ പോലെ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫുൾ എയറാണ്, അതായത് ലങ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ എയറാണ്. ആ ബോട്ടിലിൻ്റെ അറ്റത്ത് ഒരു പ്രഷർ അനുഭവപ്പെടുകയും ലങ്സിൻ്റെ ഉള്ളിൽ ലങ്സാകുന്ന ആ ബോട്ടിലിൻ്റെ അറ്റത്ത് ഒരു പ്രഷർ അനുഭവപ്പെടുകയും ഫോറിൻ ബോഡി പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. ഇങ്ങനെ 5 times ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ തിരിച്ച് കിടത്തി കാൽമിൽ മറ്റേ കാൽമിൽ തിരിച്ച് കിടത്തിയതിന് ശേഷം ചെസ്റ്റിൻ്റെ അവിടെ ജസ്റ്റ് 5 thrusts ചെയ്യുക. അപ്പോൾ 5 back thrusts ഫോളോഡ് ബൈ 5 chest thrusts ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വായിലെങ്ങാനും ഫോറിൻ ബോഡി എത്തിയോ നോക്കുക. എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന സ്ഥലമാണെങ്കിൽ മാത്രം കൈകൊണ്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാണാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നമ്മൾ പരമാവധി വട്ടം തുടർന്നു കൊണ്ടിരിക്കുക. ഇതിനിടയിൽ കുഞ്ഞിന് റെസ്പോൺസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട്, നമ്മൾ ഒറ്റ ആളാണെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ടിലെ സിംഗിൾ റെസ്ക്യൂർ പാത്ത് വേയിൽ പോയിട്ട് നമ്മൾ 30:2 കംപ്രഷൻ കൊടുക്കുകയും CPR ചെയ്യുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മുഴുവനായി കാണാത്ത ഫോറിൻ ബോഡി നമ്മൾ കുഞ്ഞിൻ്റെ തൊണ്ട ഡാമേജ് ആക്കുന്ന രീതിയിൽ വലിക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ, ഇതിനിടയിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കുഞ്ഞ് അൺറെസ്പോൺസീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് അതായത് CPR ചെയ്യുകയാണ്. 30:2 അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ 15:2 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ഇനി കുറച്ചുകൂടി വലിയ കുട്ടികളുടെ കാര്യം പറയാം. വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഹെംലിച്ച് മാനുവറാണ്. അബ്ഡോമിനൽ ത്രസ്റ്റാണ് കൊടുക്കുന്നത്. അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പുറത്തെത്തുന്നത്. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഫിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ സിഫി സ്റ്റേണം എന്നുള്ള ഭാഗമുണ്ട്, അതിൻ്റെയും അംബിലിക്കസിൻ്റെ ഇടയിലുള്ളൊരു ഭാഗത്ത് നമ്മൾ വെച്ച് നമ്മൾ കൈയുടെ പള്ളഭാഗം അമർത്തി കൊടുത്ത് പെട്ടെന്നൊരു ഒരു സഡൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫോറിൻ ബോഡി അങ്ങ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് അഥവാ പ്രാഥമിക ശുശ്രൂഷ എല്ലാ പൗരനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇത് മിക്ക പൗരന്മാർക്കും അഭ്യസിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അവബോധം വളർന്നു വരുന്നുണ്ട്. അതായത് നമ്മുടെ തൊട്ടടുത്ത ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ അയാളെ രക്ഷിക്കാനുള്ള പ്രാഥമിക വിദ്യകൾ, അത് ചിലപ്പോൾ അയാളാകാം നാളെ നമ്മളാകാം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആക്ട് ചെയ്യേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനും ഗുണകരമാകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.